Hi dears, assalamu alaikum. Welcome back to our channel. If you are new to our channel, please subscribe to our channel. We have a dates and nuts. Now, this is an energy ball. Now, we have a delivery of the blood. That's why we have a lot of blood. We have a lot of snacks. We have a lot of delivery of the snacks. നല്ലതാണ് ട്ടോ നമുക്ക് നന്നായിട്ട് പാല് ഉണ്ടാവാനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക നമുക്ക് ഇനി റെസിപ്പി എങ്ങനെയാ നോക്കാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിസ്ത എടുത്തിട്ടുണ്ട് പിസ്ത ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വാൾനട്ട് ആണ് വാൾനട്ടും നമ്മൾ എല്ലാം ഒരേ അളവിലാണ് എടുക്കുന്നത് ട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ഇനി നമ്മൾ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ എല്ലാം കൂടെ ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ല നാടൻ നെയ്യാണ് കേട്ടോ അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയി കിട്ടണം അപ്പോഴാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു വരികയുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ ചതങ്ങിയിട്ട് കിടക്കും കേട്ടോ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയി കിട്ടണം അപ്പോൾ നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അരി വറുത്തതാണ് അപ്പോൾ ഞാൻ അതേ ബൗളിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ ഡേറ്റ്സ് എടുക്കുന്നുണ്ട് ഡേറ്റ്സ് നന്നായിട്ട് അലിഞ്ഞ് പൊളിത്തതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം നമ്മൾ അരിയും ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്തതിലേക്ക് നമുക്ക് നട്ട്സും കൂടെ നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കയ്യിലുള്ള ഏത് നട്ട്സും ഇതിലേക്ക് ചേർക്കുക കേട്ടോ പിന്നെ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് ചതങ്ങി വരികയേ ഉള്ളൂ പൊടിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയി കിട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മുറി തേങ്ങ ഇങ്ങനെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ബോളായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ നെയ്യ് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ നെയ്യാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ബോൾസാക്കിയിട്ട് എടുക്കുക ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കയ്യിലുള്ള എല്ലാം ഇതുപോലെ തന്നെ ബോൾസാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഇത് കഴിച്ചു തുടങ്ങാവുന്നതാണ് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം പുറത്തിരിക്കും ബാക്കി ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുൻപ് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനൊക്കെ നല്ലതാണ് നമുക്ക് ബ്ലഡ് ഉണ്ടാവാനും എല്ലാത്തിനും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്